ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അത്തപ്പത്തല്ലം നിന്റെ കഥ കഴിയും പോടാ മലയാളിക്ക് എന്താടാ കേട്ടോ മലയാളി കഥയാടാ ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അത്തപ്പത്തല്ലം നിന്റെ കഥ കഴിയും പോടാ അന്തി മയങ്ങുമ്പോൾ അന്തിക്കള്ളും മോന്തി അമ്പലത്തിൽ പോയി കുറി തൊട്ട് വണങ്ങി. എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവാൻ സാമറാനോയുടെ പ്ലെയർ റിവ്യൂ ആണ്. ഇദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പറാണ്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രൈക്കർ ആയിരുന്നു. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും പണ്ട് കാലത്തെ സ്ട്രൈക്കർമാർ ഉപയോഗിച്ചിരുന്ന ജേഴ്സി നമ്പർ 9, 10 എന്ന നിലയിലുള്ളതായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എങ്ങനെ 18 നമ്പറിലേക്ക് എത്തി എന്നതാണ് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. അദ്ദേഹം ഇൻ്റർ മിലാനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇൻ്റർ മിലാൻ റോബർട്ടോ ബാഗിയെ സൈൻ ചെയ്തത്. അപ്പോൾ റോബർട്ടോ ബാഗി 10 നമ്പർ ജേഴ്സി എടുത്തു. അക്കാലത്ത് 10 നമ്പർ ജേഴ്സി ഉപയോഗിച്ചിരുന്നത് റൊണാൾഡോ ആയിരുന്നു. അപ്പോൾ റൊണാൾഡോ തൻ്റെ 10 നമ്പർ ജേഴ്സി റോബർട്ടോ ബാഗിക്ക് കൊടുക്കുകയും റൊണാൾഡോയ്ക്ക് 9 നമ്പർ ജേഴ്സി സാമറാനോ കൊടുക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു. അങ്ങനെ 9 നമ്പർ ജേഴ്സിയും 10 നമ്പർ ജേഴ്സിയും പോയി കഴിഞ്ഞു. അപ്പോഴാണ് സാമറാനോ 18 നമ്പർ ജേഴ്സി എടുത്തത്. 18 നമ്പർ ജേഴ്സി എടുക്കുമ്പോൾ അദ്ദേഹം അതിൽ ടെക്നിക്കലായി കണ്ടത് 1 × 8 = 9 എന്നായിരുന്നു. അപ്പോൾ പിന്നീട് അദ്ദേഹം 18 നമ്പർ ജേഴ്സി ഇട്ട് കളിച്ച് ഒരുപാട് ഉയരങ്ങളിലെത്തി ഒരു ലെജൻഡായി മാറുകയും ചെയ്തു. അദ്ദേഹത്തെ കളിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഓപ്പോണൻറ്റിനെ പ്രസ് ചെയ്യുന്ന രീതിയാണ്. ബോള് കിട്ടാനായി വളരെ നല്ല രീതിയിൽ പ്രഷർ ചെയ്യുന്ന ഒരു താരമാണ് ഇവാൻ സാമറാനോ. അതായത് ഏത് ഓപ്പോണൻറ്റ് പ്ലെയറാണെങ്കിലും എത്ര വലിയ ഡിഫൻഡറാണെങ്കിലും ഇദ്ദേഹം അവരെ കയറി പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കും. കിട്ടാറുമുണ്ട്, ബോൾ വിന്ന് ചെയ്യാറുമുണ്ട്. ഓക്കെ, ഇനിയെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒഫൻസീവ് അവയർനെസ്സിനെ പറ്റിയാണ്. ഒഫൻസീവ് അവയർനെസ് 93 ഉണ്ട്, ഫിനിഷിങ് 92 ഉണ്ട്. ഇതൊക്കെ വളരെ നല്ല സ്റ്റാറ്റാണ്. ഒരു ഗോൾഡ് ബോളാണെന്ന് വെച്ചിട്ട് നമ്മളത്ര തരം താഴ്ത്തി കാണേണ്ട ഒരു പ്ലെയറൊന്നല്ല ഇവൻ സാമറാനോ. പിന്നെയെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹെഡിങ്ങും ജമ്പുമാണ്. ഹെഡിങ്ങും ജമ്പും 92-96 എന്നുള്ള രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹെഡ് ചെയ്യുന്നൊരു പ്ലെയറാണ് ആര്, ഇവാൻ സാമറാനോ. തൻ്റെ കരിയറിലും അതുപോലെ തന്നെയായിരുന്നു സാമറാനോ. പിന്നെയെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്പീഡും ആക്സലറേഷനും സ്റ്റാമിനയും ഒക്കെയാണ്. സ്പീഡും ആക്സലറേഷനും സ്റ്റാമിനയും ഒക്കെ 80, 80, 83, 80, 80 എന്നുള്ള ക്രമത്തിലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അത്ര പോരല്ലോ എന്ന്. പക്ഷേ അതെല്ലാം എന്താ, ഒരു കളി നമ്മൾ കളിപ്പിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിലൊന്നുമല്ല കാര്യം, അദ്ദേഹത്തിൻ്റെ കളിയിലാണ് കാര്യം എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ 2 സ്ട്രൈക്കറിലേൽ വെച്ചിട്ട് മറ്റേ സ്ട്രൈക്കറിനെ കൊണ്ട് ഇദ്ദേഹത്തിനൊരു ത്രൂ ബോൾ ഇട്ട് കൊടുത്താൽ ഇദ്ദേഹം ഉറപ്പായി റിസീവ് ചെയ്യും. ഒപ്പം ഏത് ഡിഫൻഡറാണെങ്കിലും അദ്ദേഹത്തെ ബീറ്റ് ചെയ്ത് ഇദ്ദേഹം മാത്രമേ ബോൾ എടുക്കുകയുള്ളൂ. അതുപോലെ ഇദ്ദേഹം നല്ല രീതിയിൽ അസിസ്റ്റും പ്രൊവൈഡ് ചെയ്യും. 2 സ്ട്രൈക്കറുള്ള ഫോർമേഷനിലിട്ട് കളിച്ചാൽ മറ്റേ സ്ട്രൈക്കർക്ക് കൂടെ ഒപ്പത്തിനൊപ്പം ഇദ്ദേഹം കളിക്കുന്നില്ല കാര്യം ഷുവറാണ്. കളിപ്പിച്ച് നോക്കാണ്ട് നമ്മൾ ഒരു പ്ലെയറിനെയും വിലയിരുത്താൻ പാടില്ല. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സാമറാനോ. ഇല്ലവർ നല്ല രീതിയിൽ കളിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ.